ഒരിക്കൽ ലഭിച്ചു എന്നതുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ദൈവം അവസാനിപ്പിച്ചിട്ടില്ല. കോരിത്തരിപ്പിക്കുന്ന കാഴ്ചകളുമായി ദൈവം നിങ്ങൾക്ക് തുറന്നു നൽകുന്ന അനുഗ്രഹങ്ങളുടെ 100 വാതിലുകൾ തുറക്കപ്പെടാൻ പോവുകയാണ്. ഇനിയും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തുടരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു. ലോകമെങ്ങും ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ, ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 54 വരെയുള്ളതായ വേദഭാഗങ്ങൾ. യേശു പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. പിന്നീട് നടക്കുന്നത് ഒരു രാജഭൃത്തിൻ്റെ മകൻ്റെ രോഗസൗഖ്യമാണ്. ഈ സംഭവത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ ദൂത് പിന്നീട് മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞത് ഈ അത്ഭുതത്തിൻ്റെ വിവരണം തുടങ്ങുന്ന ആദ്യ വചനത്തിലെ ആദ്യത്തെ ഒരു വരിയെക്കുറിച്ച് സംസാരിക്കാനാണ്. യേശു പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. തൃപ്പൂണിത്തറ സ്വദേശിയായിരിക്കുന്ന തൃഷ എന്നു പേരുള്ള ഒരു സഹോദരി, അവളുടെ ജീവിതത്തിൽ നീണ്ടുനിന്ന ഒരു വലിയ പ്രയാസമായിരുന്നു വർഷങ്ങളായിട്ടുള്ളതായ ശ്വാസം മുട്ടൽ. ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് പ്രാർത്ഥിക്കുവാനായി എത്തി. ഏതാണ്ടൊരു 11 വയസ്സ് മുതൽ താൻ അനുഭവിക്കുന്ന ഈ രോഗത്തിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടും തനിക്കതിന് വേണ്ടത്ര ആശ്വാസം ലഭിച്ചിരുന്നില്ല. ഈ നവംബർ ഡിസംബർ കാലഘട്ടമൊക്കെ എത്തുമ്പോഴേക്കും വലിയ തോതിലുള്ളതായ ശാരീരിക ക്ലേശമാണ് മകൾ അനുഭവിച്ചിരുന്നത്. എന്നാൽ ഒരു പ്രാർത്ഥന നടക്കുന്ന വേളയിൽ ആ ശുശ്രൂഷയുടെ നടുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളെ അത്ഭുതകരമായി സൗഖ്യമാക്കി. ഈ സൗഖ്യവുമായി വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന വഴിയിൽ അവളുടെ ജീവിതത്തിൽ അവൾ പ്രാർത്ഥിക്കുവാനായി വന്നിരുന്നത് മറ്റൊരു വിഷയമായിരുന്നു. അത് അവളുടെ ഒരു ഫാമിലി പ്രോബ്ലമായിരുന്നു. പക്ഷേ ആ പ്രശ്നം പറയുവാനോ ആ പ്രശ്നത്തിനൊരു വിടുതൽ പ്രാർത്ഥിച്ച് ലഭിക്കുമോ ഇല്ലയോ, അതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്ന് സംസാരിക്കുവാനോ അന്നത്തെ ആ മീറ്റിങ്ങിലെ ജനത്തിരക്ക് നിമിത്തം ആ മകൾക്ക് കഴിഞ്ഞില്ല. എന്തായാലും തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു ശ്വാസതടസ്സത്തിന് മേൽ ദൈവം ഒരു വിടുതൽ നൽകിയത് അവൾക്ക് ആ ശുശ്രൂഷയുടെ നടുവിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞു. പോകുന്ന വഴിയിൽ ബസ്സിലിരുന്ന് ഈ കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചെന്നു. എന്നാൽ വീട്ടിലെത്തി വൈകുന്നേരമായപ്പോൾ തനിക്ക് കിട്ടിയ ഈ പുതിയ ശാരീരിക ഉന്മേഷത്തെ തുടർന്ന് അല്പനേരം ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ അവൾ തീരുമാനിച്ചു. പ്രാർത്ഥിക്കുവാനായി പായിട്ട് അകത്തിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഉള്ളിൽ ഒരു വിശ്വാസം കത്തി ഉയർന്നു. ആ വിശ്വാസം ഇങ്ങനെയായിരുന്നു: ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചു പോയ കാര്യമല്ല ഇന്ന് എനിക്ക് യേശു നൽകിയത്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ 11 വയസ്സ് മുതൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായിരിക്കുന്ന ഒരു വീസിങ് പ്രോബ്ലത്തിൽ നിന്നാണ് കർത്താവ് എനിക്ക് സൗഖ്യം നൽകിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എൻ്റെ ഒരു വലിയ ശാരീരിക പ്രശ്നത്തെ തന്നെ ആദ്യം പ്രാധാന്യമായി കണ്ട് എൻ്റെ ആയുസ്സിൻ്റെ പ്രശ്നത്തിന് ദൈവം വിടുതൽ നൽകിയെങ്കിൽ എൻ്റെ ജീവിത വിഷയത്തിന് ദൈവം നിശ്ചയമായും വിടുതൽ തരാതിരിക്കുകയില്ല. തന്നോട് പിണങ്ങി മാറി നിൽക്കുന്ന വേർപിരിയലിൻ്റെ വക്കിൽ നിൽക്കുന്ന നോട്ടീസുകളൊക്കെ അയച്ചിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വേർപിരിഞ്ഞേക്കാമെന്നുള്ള നിലപാടിൽ നിൽക്കുന്ന തൻ്റെ ഹസ്ബൻഡുമായിട്ട് തനിക്ക് ഒന്നിച്ച് പോകണമെന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം. എന്നാൽ അതിന് ഈ വിഷയം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുവാനാണ് അവൾക്ക് കഴിഞ്ഞിരുന്നില്ല, ഞാൻ പറഞ്ഞുവല്ലോ. എന്നാൽ ആ സന്ധ്യയിലെ ആ പ്രാർത്ഥനാവേളയിൽ ആ മകളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉരുത്തിരിഞ്ഞു വരികയാണ്. എൻ്റെ ശാരീരിക ക്ലേശത്തെ പരിഹരിച്ച ദൈവത്തിൻ്റെ ശക്തിക്ക് എൻ്റെ ചേട്ടൻ്റെ മനസ്സിനെ എനിക്ക് അനുകൂലമാക്കി തിരിച്ചു തരാൻ കഴിയും. ആ ഒരൊറ്റ വിശ്വാസത്തിൽ അവൾ യേശുവിനോട് പ്രാർത്ഥിച്ചു: യേശുവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചേട്ടൻ എന്നോട് എതിർത്ത് നിൽക്കുകയാണല്ലോ, പക്ഷേ എൻ്റെ ശ്വാസം തടസ്സം മാറ്റി അങ്ങേക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ ശ്വാസം മുട്ടിക്കുന്ന ഈ പ്രശ്നത്തെയും മാറ്റിത്തരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഒരത്ഭുതം മാത്രമല്ല ചെയ്യാൻ പോകുന്നത്. ഈ വാക്ക് അവൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ തുടക്കമാണിത്. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അത്ഭുതം കൊണ്ട് അങ്ങ് നിർത്തുന്നില്ല. അങ്ങ് ഇനിയും എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഞാനിതും വിശ്വസിക്കുന്നു, യേശു എനിക്ക് വേണ്ടി ചെയ്യും. പിറ്റേ ദിവസം രാവിലെ 5:30 സമയത്ത് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ രാത്രി 1-2 മണി മുതൽ അവളുടെ ഹസ്ബൻഡ് അവൾക്ക് അയച്ച കുറേ വാട്സാപ്പ് മെസ്സേജുകൾ അവൾ കാണുകയാണ്. ജീവിതത്തിൻ്റെ പെട്ടെന്നുണ്ടായ ഏതൊക്കെയോ തീരുമാനങ്ങൾ പലതും തെറ്റായി പോയെന്ന് തനിക്ക് തോന്നുന്നു. നീ സമ്മതിക്കുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാം. ഇനിയും എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനൊന്നും സംഭവിക്കുകയില്ല. വലിയൊരു ക്ഷമാപണവും തകർച്ചയുടെയുമൊക്കെതായ കുറേ മെസ്സേജുകൾ ആ മനുഷ്യൻ അയച്ചു. രാവിലെ 6 മണിക്ക് മുമ്പ് നിൻ്റെ ഒരു മറുപടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുകൈ ചെയ്ത് കളയും. ഈ നിലയിൽ ആ മനുഷ്യൻ്റെ മനസ്സ് വല്ലാതെ തകർന്നിരിക്കുന്നതാണ്. പെട്ടെന്ന് അവൾ വിളിച്ചു. നേരം വെളുത്ത് 6 മണിക്ക് മുൻപ്
ഒരു രാത്രി ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പ് തകർന്നു പോയിരുന്ന ഒരു കുടുംബ ബന്ധത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ഒന്നാക്കി. ഞാൻ ഈ ദൂതിന് പകൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ നാഴിക വരെ നിങ്ങൾ കണ്ടതും കേട്ടതുമായ ദൈവപ്രവൃത്തികളൊന്നും അവസാനത്തെ ദൈവപ്രവൃത്തികളല്ല. കർത്താവ് ഇനിയും ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ തുടരാൻ പോവുകയാണ്. നിങ്ങൾ കാത്തിരുന്ന ചില ദൈവിക വിടുതലുകൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടി വരാൻ പോവുകയാണ്. കഴിഞ്ഞ രാത്രി നിന്നെ മനസ്സിനെ വേദനിപ്പിച്ച പലതിനും ഇന്ന് പുലരിയിൽ ദൈവം ഒരു വിടുതലയക്കുകയാണ്. ഇന്നലകളിൽ നിന്റെ ഹൃദയത്തെ പിടിച്ചുലച്ച പലതിനും ഇന്ന് രാവിലെ ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് കർത്താവ് നിനക്ക് തരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പൈതലെ നീ തളർന്നു പോകരുത്. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്, യേശു മഹാത്ഭുതങ്ങളുടെ ദൈവമാണ്. അവിടുന്ന് ഏത് സാഹചര്യത്തെ നമുക്ക് അനുകൂലമായി മാറ്റിമറിക്കും? വിഷമിക്കരുത്, ഇന്നൊരു ദൈവിക വിടുതൽ നിങ്ങൾക്കുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഏയ്, ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും, ഞാൻ ഈ പറയുന്ന വാക്കൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ നെഞ്ചിൽ കൈവച്ചുകൊണ്ടൊന്ന് പറഞ്ഞ് ഈ വചനത്തെ തൊട്ടുകൊണ്ട് നമുക്കൊന്ന് പറയാം. എൻ്റെ യേശു ഒരത്ഭുതം കൊണ്ട് നിർത്തുന്നവനല്ല. ഒന്ന് പറഞ്ഞ് എൻ്റെ യേശു ഈ ഒരു അത്ഭുതങ്ങൾ കൊണ്ടൊന്നും നിർത്തുന്നവനല്ല. ഇന്നലകളിൽ എനിക്ക് കിട്ടിയ വിടുതലുകൾ കൊണ്ടൊന്നും എൻ്റെ ജീവിതത്തിലെ തൻ്റെ പ്രവൃത്തി യേശു അവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോഴും എൻ്റെ വിടുതൽ തുടരുകയാണ്. ആത്മാവിൽ ഞാൻ ഈ പറഞ്ഞ വാക്കുകളെ അതിൻ്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് എത്ര പേർക്ക് പറയാൻ കഴിഞ്ഞു, എത്ര പേർക്ക് അത് ഉൾക്കൊണ്ട് പറയാൻ കഴിഞ്ഞു, അവർക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. സ്നേഹനിധികളെ, ഇന്ന് രാവിലെ നിങ്ങൾക്കൊന്ന് ആത്മാർത്ഥമായി പറയാൻ പറ്റുമോ, എൻ്റെ ജീവിതത്തിലെ വിടുതലുകൾ തുടരുകയാണ്? നമ്മളത് പറഞ്ഞാൽ അത് തുടരും. നമ്മൾ പറഞ്ഞാൽ ചിലത് നിൽക്കും, നമ്മൾ പറഞ്ഞാൽ ചിലത് ആരംഭിക്കും. അങ്ങനെയാണെങ്കിൽ എവിടെയോ നിലച്ചുപോയ ജീവിതത്തിലെ ഒരു ദൈവപ്രവൃത്തിയുടെ അടുത്തൊരു സെഗ്മെൻ്റ് ആരംഭിക്കുന്നതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് നിങ്ങളിപ്പോൾ പറയുന്ന ഈ വാക്ക്. എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത അത്ഭുതങ്ങളും വിടുതലുകളും കൊണ്ട് തൻ്റെ പ്രവൃത്തിയെ എൻ്റെ ലൈഫിൽ അവസാനിപ്പിച്ചിട്ടില്ല. എൻ്റെ ലൈഫിൽ അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒരു ദൈവപ്രവൃത്തി യേശു ഇനിയും എനിക്ക് വേണ്ടി ചെയ്യും, ഇനിയും എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. യേശു പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. ആമേൻ. അവിടെ പിന്നെ രണ്ടാമത്തെ അടുത്തൊരു അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. ഗലീലയിലെ കാന ഒരു നെക്സ്റ്റ് ദൈവപ്രവൃത്തിക്ക് വേദിയാവുകയാണ്. ഇന്നത്തെ കാനായിക്ക് നിങ്ങളുടെ വീട്ടുപേരിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാനായിക്ക് ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിടാൻ ആഗ്രഹിക്കുന്നു. ഈ കാനായിക്ക് നിങ്ങളുടെ കുഞ്ഞെഴുതാൻ പോകുന്നത് എക്സാമിൻ്റെ പേരിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഇന്നത്തെ ആവശ്യത്തെ നമുക്ക് ഈ കാന എന്ന് പറയുന്ന സ്ഥാനത്തെടുത്ത് പ്രതിഷ്ഠിക്കാം. കാരണം യേശു ഒരിക്കൽ കൂടെ അവിടേക്ക് വരാൻ പോവുകയാണ്. കർത്താവ് ഒരിക്കൽ കൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ആമേൻ. പുതിയ അത്ഭുതങ്ങളെ നിനക്ക് സമ്മാനിക്കാൻ യേശുവിൻ്റെ പ്രവൃത്തി ഒരിക്കൽ കൂടെ വരികയാണ്. സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറ. തുടരുകയാണ്. ഇനി ഒറ്റ ദൂതനെ പറഞ്ഞത് നിർത്താമെന്ന് ഞാൻ കരുതുന്നു. കാനായിക്ക് ഇനിയും പുതിയ അത്ഭുതങ്ങളുടെ ചരിത്രം പറയാൻ ഉണ്ടാകും. ഇനിയും അത്ഭുതങ്ങൾ പറയാനുണ്ടാകും. പണ്ടെങ്ങോ നടന്നത് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓ, പണ്ട് ഞങ്ങൾ അങ്ങനെ ആയിരുന്നു, പണ്ട് ഞങ്ങളിങ്ങനെ ആയിരുന്നു, ഇന്നാളിൽ എന്നാ പരിപാടിയാണ് ഉണ്ടായെന്നറിയാമോ, ഓ അന്നത്തെ അതൊന്ന് കാണണമായിരുന്നു. പൊന്നെ, നീ കണ്ട ഇന്നലത്തെ കാഴ്ചകളുടെ മഹിമ പറഞ്ഞുകൊണ്ട് ഇന്ന് നീ ഇരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ നമുക്ക് റൂട്ടൊന്ന് മാറ്റിപ്പിടിക്കാം. ഇന്നലകളിൽ കണ്ടതിനേക്കാൾ വലുത് ഇന്ന് ദൈവം നിന്നെ കാണിക്കാൻ പോവുകയാണ്. ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. ഓ, ഇത് യേശുവിൻ്റെ ഒരു വാക്കാണ്. ആമേൻ. ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്തത് നീ കാണും. നഥനയലിനോട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിനേക്കാൾ വലിയതും നീ കാണും. കണ്ടതൊന്നുമല്ല, കണ്ടതൊക്കെ സാമ്പിൾ പരിപാടികളാണ്. എന്നാൽ കാണാൻ പോകുന്നതാണ് കൃത്യമായത്. അടുത്ത സെഗ്മെൻ്റ്, അടുത്ത മണിക്കൂർ, ഇന്നത്തെ അടുത്ത സമയങ്ങൾ നിൻ്റെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവിൻ്റെ അസുലഭ നാഴികയാണ്. പരിശുദ്ധാത്മാ ഒരു വലിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഫിനാൻഷ്യലി നീ നനുഗ്രഹിക്കപ്പെടും. ആമേൻ. നിൻ്റെ ശരീരത്തെ മരുന്നുകൾക്കതീതമായി ദൈവത്തിൻ്റെ ശക്തി തൊട്ട് സുഖപ്പെടുത്തുന്ന കാഴ്ച നിങ്ങൾ കാണും. നിന്റെ തലമുറയെ ദൈവത്തിൻ്റെ ജ്ഞാനം ഉപദേശിക്കുന്നത് നിങ്ങൾ സാക്ഷികളായിത്തീരും അതിന്. ആമേൻ. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ശോചനീയ അവസ്ഥയെ ദൈവത്തിൻ്റെ സമൃദ്ധി വന്നിന്ന് വിഴുങ്ങുന്ന കാഴ്ച നിങ്ങൾ കാണും. ഓ ആമേൻ. ദൈവത്തിൻ്റെ സമൃദ്ധി ഇന്ന് നിങ്ങളുടെ ശോചനീയ അവസ്ഥകളെ വിഴുങ്ങും. പച്ചപ്പുല്ല് തിന്നുന്ന പശു നല്ല പോഷകമുള്ള പാല് തരുന്നത് പോലെ
നിന്റെ ജീവിതത്തിൻ്റെ ശൂന്യതകളെ വിഴുങ്ങിയിട്ട് ദൈവത്തിൻ്റെ സമൃദ്ധി നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ ചുരത്തിത്തരുന്നൊരു സമയം അതിലേക്ക് നീ വരികയാണ്. ആമേൻ. നിങ്ങളുടെ വീടിൻ്റെ അകത്തൊരു അത്ഭുതം നടക്കുന്നു. ആ വീടിനെ തൊട്ടൊന്ന് പറഞ്ഞ് അതിൻ്റെ ഭിത്തിയിലൊന്ന് കൈവച്ച് പറഞ്ഞ് ഒരത്ഭുതം ഇവിടെ നടക്കുകയാണ്. സ്വന്തം തലയിലൊന്ന് കൈവച്ച് പറഞ്ഞ് ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കുകയാണ്. ആമേൻ. നിങ്ങളുടെ തലമുറയായിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടത് പറഞ്ഞ് യെസ് എൻ്റെ കുഞ്ഞായിരിക്കുന്ന ഇന്ന ഏരിയയിൽ ഇപ്പോൾ ഒരു അത്ഭുതം തുടരുകയാണ്. ഇന്നൊരു ദൈവപ്രവൃത്തിയുണ്ട്. ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുക. കർത്താവെ, ഞാനത് വിശ്വസിക്കുന്നു, ഞാനതിൻ്റെ അവകാശിയാകുന്നു എന്ന് കർത്താവിനോട് പറയുക. നമ്മൾ ഒരുമിച്ചൊന്ന് ഈ വിശ്വാസത്തിൻ്റെ ശക്തിയിലൊന്ന് മുറുകെ നിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളിന്ന് തൊടാൻ ആഗ്രഹിക്കുന്നു. ഹോ ജീസസ്, ഗ്ലോറി ടു ജീസസ്. ശമനജാല വൈഡരൽ കബറുബി അൽബാസികത്തുനെ ലർവാഹിസ്മാനി അംശസ്പ്രദുര റുഹിയാന്തര. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ അവർ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ മഹത്വം നിറഞ്ഞ ഒരു വലിയ വിടുതൽ ഇപ്പോൾ ഇറങ്ങുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ഇവരുടെ കണ്ണ് നിറഞ്ഞ സാഹചര്യങ്ങളെല്ലാം ഇന്ന് സൂര്യാസ്തമനത്തിന് മുൻപ് സന്തോഷത്തിൻ്റെ പുഞ്ചിരി വിടരുന്ന അനുഭവങ്ങളാക്കി എൻ്റെ യേശു രൂപാന്തരപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. ഒരു മഹത്വം ഇന്ന് ചലിക്കട്ടെ. ഓ, ഒരു ദൈവിക സമൃദ്ധി ഇവരുടെ ജീവിതത്തിൽ നിറയട്ടെ. ഇവർ റിച്ചാകട്ടെ, ഇവർ പ്രോസ്പ്രസ് ആകട്ടെ, ഇവർ അനോയിൻറ്റഡ് ആകട്ടെ, ഇവർ വളരെ ബ്ലെസ്ഡ് ആകട്ടെ. എല്ലാറ്റിലും ശുഭകരവും ശ്രേഷ്ഠവുമായ നല്ല അനുഭവങ്ങൾ, അവസ്ഥകൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ അതൊരു ദൈവിക വിടുതലുകളുടെ പ്രവൃത്തിയുടെ ആരംഭം മാത്രമായിരുന്നു എന്ന് ഇപ്പോഴും തുടരുന്ന നിലയിലുള്ള ദൈവിക വിടുതലുകളുടെ സോണിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നതെന്ന് ഇവരുടെ മനസ്സിപ്പോൾ തിരിച്ചറിഞ്ഞ് ഇവർ ക്ലെയിം ചെയ്യുന്ന നെക്സ്റ്റ് മിറക്കിളിനെ, ഇവർ പ്രതീക്ഷിക്കുന്ന അടുത്ത അത്ഭുതത്തെ ഇവരുടെ ജീവിതത്തിൽ അനുവദിച്ചെന്ന പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ, ദൈവം എന്നിൽ പകർന്ന അഭിഷേകത്തിൻ്റെ ശക്തിയിൽ ഇവരുടെ വീടിനെ ഇപ്പോൾ ദൈവശക്തി ഒന്ന് കുലുക്കട്ടെ. ഓ, ഇവരുടെ ഭവനത്തിനകത്ത് ചില നന്മകൾ പെയ്തഴി ഇറങ്ങി വരട്ടെ. ദോഷകരമായതും ശാപകരമായതും ഇവരുടെ വീട് വിട്ട് പാലായനം ചെയ്യട്ടെ. ശരീരങ്ങളുടെ മേൽ ദൈവസമൃദ്ധിയും ദൈവശക്തിയും ദൈവസാന്നിധ്യവും ഇപ്പോൾ തന്നെ ഇറങ്ങി വരട്ടെ. ഇന്നിവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഇവരെ പ്രാപ്തന്മാരാക്കുന്ന അസാധാരണമായ ദൈവശക്തിയുടെ ഒരു വൻചലനം വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ഏതോ ഒരത്ഭുതം പണ്ടെങ്ങോ ചെയ്തു എന്ന് പറഞ്ഞ് വായിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു അനുഭവമാണ് നിങ്ങൾക്കിന്ന് ആ അത്ഭുതങ്ങളെക്കുറിച്ചുള്ളതെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ വൻ പ്രവൃത്തികളെ നിർവഹിക്കുന്നവനാണ് എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടെ അരക്കിട്ട് ഉറപ്പിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനാണ് ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. യേശു ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. യേശു ഇന്നും നിങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ രൂപാന്തരപ്പെടുത്തും. യേശു ഒരിക്കൽ കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. യേശു ഒരിക്കൽ കൂടെ നിങ്ങളുടെ സ്ഥാപനത്തെ തൊട്ടനുഗ്രഹിക്കും. യേശു ഒരിക്കൽ കൂടെ നിന്റെ തലമുറയെ സ്പെഷ്യലി ബ്ലസ് ചെയ്യും. ഇന്ന് നിങ്ങളുടെ ലൈഫിലെ ഒരു ദൈവപ്രവൃത്തിയുടെ പാർട്ട് ബി ഓപ്പൺ ആകുകയാണ്. ദൈവപ്രവൃത്തിയുടെ ഒരു പാർട്ട് ബി ഓപ്പൺ ആകുകയാണ്. ഞെട്ടിത്തിരിക്കും നമ്മളിത് കണ്ട്, അത്ഭുതപ്പെടും. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല, അതിനതീതമായിട്ടാണ് കാര്യങ്ങൾ വെളിപ്പെടാൻ പോകുന്നത്. ധാരാളമായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് അതിൻ്റെ വിജയ പഥങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളാലും വളർത്തപ്പെടുകയാണ്. ആ കാഴ്ച കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവിനേക്ക് കൃപ നൽകുന്നു. ദൈവത്തിൻ്റെ തിരുഹിതമായാൽ ഈ വരാൻ പോകുന്ന ഡിസംബർ മാസം 17-ാം തീയതി എറണാകുളം YMCA ഹാളിൽ വെച്ച് നമ്മുടെ 2-ാമത്തെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു.
കഴിഞ്ഞ നവംബർ 20-ാം തീയതി മീറ്റിംഗ് ഒരു ചരിത്ര സംഭവം എന്ന നിലയിൽ അടയാളപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം അവിടെ വന്ന് നിന്നപ്പോൾ മുതൽ ദൈവപ്രവൃത്തികൾ ആരംഭിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി അവർ നിൽക്കുന്നിടത്തേക്ക് തന്നെ അക്ഷരാർത്ഥത്തിൽ ഇറങ്ങി വന്ന് സൗഖ്യങ്ങളും അത്ഭുത വിടുതലുകളും നേരിൽ സംഭവിക്കുകയായിരുന്നു. അതിൻ്റെ ഓൺലൈൻ വീഡിയോകൾ നിങ്ങൾക്കതിൽ കാണാൻ കഴിയും. നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ലൈവ് ടെലികാസ്റ്റിംഗ് വീഡിയോ. അത് ഭയങ്കര അനുഗ്രഹീതമായൊരു മീറ്റിംഗ് ആയിരുന്നു. നന്നാ ശുശ്രൂഷയ്ക്ക് ആശീർവാദം പറയുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി, അടുത്ത മീറ്റിംഗ് എപ്പോഴാണ്, അടുത്ത മീറ്റിംഗ് എപ്പോഴാണ്. നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഈ December 17 ഞങ്ങൾ എറണാകുളത്തേക്ക് പിന്നെയും വരികയാണ്. രാവിലെ 9:30 നടക്കുന്ന ഈ വിശുദ്ധ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ കുടുംബമായി ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. മറക്കരുത്, ഇപ്പോൾ തന്നെ അത് നിങ്ങളുടെ ഡിവൈസുകളിൽ പോയിൻ്റ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ കലണ്ടറിൽ നിങ്ങൾ എഴുതിയിടുക, ആ ദിവസം എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് എന്നുള്ള നിലയിൽ നിങ്ങളുടെ പ്ലാനറിനകത്ത്, മന്ത്ലി പ്ലാനറിനകത്ത് നിങ്ങൾ ദയവായി ഈ ഡേറ്റ് നിങ്ങൾ എഴുതി വെക്കുക. December 17 പിന്നെയും നമ്മൾ എറണാകുളത്ത് ഒത്തുചേരുകയാണ്. നമ്മുടെ സഭയുടെ ഏരിയ മീറ്റിങ്ങുകൾ കൂത്താട്ടുകുളത്തും മല്ലപ്പള്ളിയിലും ആരംഭിച്ചിട്ടുണ്ട്. കൂത്താട്ടുകുളത്തെ മീറ്റിംഗ് വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം 3:30 വ്യാഴാഴ്ച വൈകുന്നേരം 3:30 അത് നടക്കുന്നത് ബറോഡ ബാങ്കിനോട് ചേർന്നുള്ള ബിൽഡിങ്ങിൻ്റെ 1st floor ബറോഡ ബാങ്കിൻ്റെ കൂത്താട്ടുകുളം ജംഗ്ഷനിലെ ബറോഡ ബാങ്കിൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ചേർന്നിരിക്കുന്ന 1-ാം നിലയിലാണ് നമ്മളുടെ ആ മീറ്റിംഗ് നടക്കുന്നത്. നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. 2-ാമത്തെ മീറ്റിംഗ് മല്ലപ്പള്ളിയിലാണ്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 10:00 നക്ഷത്ര സെൽസിനോട് ചേർന്നുള്ളതായ, അതായത് മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ചേർന്നൊരു ഓട്ടോ സ്റ്റാൻഡ്, ആ ഓട്ടോ സ്റ്റാൻഡിൻ്റെ തൊട്ട് പുറകിലിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലാണ്. നിങ്ങളെ ഈ രണ്ടിടത്തേക്ക് ഞാൻ സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ്. നമ്മളുടെ ഏരിയ മീറ്റിങ്ങുകളിൽ അനുഗ്രഹിക്കപ്പെട്ട വിടുതലുകൾ, അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട്. നിങ്ങൾ വരിക, അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കർത്താവിൽ വളരുവാൻ നിങ്ങളെ സഹായിക്കും. എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ കൂട്ടായ്മകൾ നടക്കുന്നു. വിടുതൽ ശുശ്രൂഷയും വിശുദ്ധ ആരാധനയും. നിങ്ങളെ സന്തോഷത്തോടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.